കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടു നേർച്ച തിരുനാൾ ഇന്ന്. രാവിലെ 6:30 മുതൽ തുടർച്ചയായി രാത്രി 9 വരെ ദിവ്യബലിയും മറ്റു തിരുക്കർമ്മങ്ങളും ഉണ്ടായിരിക്കുമെന്നും രാത്രി 9:30 വരെ നേർച്ച അനുഭവിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും ഈ വർഷം 1.5 ലക്ഷം പേർക്ക് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നതെന്നും ഊട്ടു നേർച്ച തിരുനാൾ ജനറൽ കൺവീനർ ലെനിൻ ഡോക്ട്രിക്സ്, ജോയിന്റ് കൺവീനർ സേവ്യർ മുല്ലോത്ത്, സെബാസ്റ്റ്യൻ പാറമേൽ, മീഡിയ കൺവീനർ സോണി പാണ്ടിപ്പള്ളി, ഫുഡ് കൺവീനർ എഡ്വേർഡ് കോണത്ത് എന്നിവർ അറിയിച്ചു. പ്രശസ്ത പാചകവിദഗ്ധൻ തൃപ്പൂണിത്തറ ആനന്ദാണ് 1.5 ലക്ഷം പേർക്കുള്ള ഊട്ടുനേർച്ച സദ്യ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:30 ദിവ്യബലിക്ക് ശേഷം കോട്ടപ്പുറം രൂപതാവികാരി ജനറൽ അഭിവന്ധ്യ റോക്കി റോബിൻ കളത്തിൽ നേർച്ച ഭക്ഷണം ആശീർവദിച്ചു. ഇത് ഭക്ഷിക്കുന്നത് വഴിയായി ഞങ്ങളുടെ രോഗസൗഖ്യവും ആത്മീയമായ കരുത്തും അനുപ്രദാനം ചെയ്യണേ. ഈ കൂട്ടുസഖയിൽ പങ്കെടുത്തിരുന്ന എല്ലാവരെയും ഈ ഭക്ഷണ വിഭവങ്ങൾ പാകപ്പെടുത്തുകയും ആഹരിക്കുന്നവരെയെല്ലാം അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണേ. ഇല്ലാതിച്ചയെയും കൊച്ചുചെയ്യും വിരസിച്ചെയ്യുന്ന ആശീർവദിക്കണേ. കർത്താവായ തുടർന്ന് 10:30 പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് വരാപ്പുഴാതിരൂപത അഭിവന്ധ്യ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ശേഷം വർഷത്തിലൊരിക്കൽ മാത്രം ദേവാലയത്തിൽ നിന്ന് പുറത്തിറക്കുന്ന പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോണീസിന്റെയും തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും ഉണ്ടായി. ഗോൾഡൻ ജൂബിലി പ്രമാണിച്ച് വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പ് ദേവാലയത്തിന്റെ മുൻവശത്തായി ഒരുക്കങ്ങളും പൂർത്തിയായതായി 600-ൽ പരം അധികം വോളണ്ടിയർമാരും 100-ക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരും ആരോഗ്യ വിഭാഗം ആംബുലൻസ് സേവനവും 2 വയസ്സുവരെയുള്ള കൈക്കുഞ്ഞുമായി വരുന്നവർക്ക് അംഗവൈകല്യമുള്ളവർ പ്രത്യേക ക്ഷണിതാക്കൾ മാധ്യമ സുഹൃത്തുക്കൾക്കുമായി പ്രത്യേക പ്രവേശന കവാടവും ഒരുക്കിയിട്ടുണ്ട്. വലിയ തിരക്ക് പ്രമാണിച്ച് വിപുലമായ പാർക്കിംഗ് സൗകര്യങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തിരുനാൾ ആഘോഷ ചെലവ് കഴിഞ്ഞ് മിച്ചം വരുന്ന തുക മുഴുവനും ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ചെലവഴിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും തീർത്ഥാടന കേന്ദ്രം തിരുനാൾ ആഘോഷിക്കുന്നതെന്നും ജൂബിലി പ്രമാണിച്ച് ഈ വർഷം വിശുദ്ധ അന്തോണീസിന്റെ ഭക്തരുടെ സഹായ സഹകരണത്തോടെ ഭവനമില്ലാത്ത നിർധനരായ 50 കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്നുവെന്നും അതിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 10 ഭവനങ്ങളുടെ ആശീർവാദം ഇന്നലെ നടത്തി താക്കോൽ കൈമാറിയതായും തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഡയറക്ടർ ഫാദർ ബിജു തട്ടാരശ്ശേരി, സഹവികാരി ജോസ് നിജിൻ കാട്ടിപ്പറമ്പിൽ, കൈക്കാരന്മാരായ ജോളി പുളിക്കൽ, ഡൊണേറ്റസ് പെരേപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു.